മാന്യ പ്രേക്ഷകരെ സ്വാഗതം. ഇതൊന്ന് വായിക്കാം. ആങ്കർ ഈസ് ഡേഞ്ചർ. ദേഷ്യപ്പെടുക എന്നത് ഡേഞ്ചർ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ആങ്കറിനോടൊപ്പം ഡി എന്ന ഒരു സംഭവം കൂടി ചേരുമ്പോഴാണ് ഡേഞ്ചറായി മാറുന്നത്. ഈ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രക്റ്റീവായി മാറുമ്പോൾ, നാശോന്മുഖമാകുമ്പോൾ, ദേഷ്യം നാശോന്മുഖമായ തലത്തിലേക്ക് നീങ്ങുമ്പോൾ അത് അപകടം തന്നെയാണ് അല്ലെ? അമിതമായാൽ അമൃതവും വിഷമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അമിതമായാൽ ദേഷ്യവും വിഷമം എന്ന് നമുക്കതോടൊപ്പം ചേർത്ത് വായിക്കാം അല്ലെ? ഇത് നമ്മുടെ അനുഭവമല്ലേ? ചിലരെങ്കിലും ഒരു ദേഷ്യമുള്ള ഒരു രംഗം കഴിഞ്ഞ ഒരു പക്ഷെ വിശകലനത്തിലേക്ക് പോയി അതിനെക്കുറിച്ച് ഒരു പക്ഷെ ഖേദം തോന്നുന്നവരുണ്ടാവും, അതല്ലെങ്കിൽ അത് അത്ര വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ പല തരത്തിലാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണാറുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. ദേഷ്യത്തിന് പ്രധാനമായും നാല് കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഒരു വിഷയം, ഒരു ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കട്ടെ. വീട്ടിലേക്ക് കയറി വരികയാണ് ഒരാള്. വീട്ടിൽ കയറി വന്ന് നോക്കുമ്പോൾ അകത്ത് വെളിച്ചമില്ല. അങ്ങനെ പെട്ടെന്ന് മറ്റു റൂമിലേക്ക് നടന്നു പോകുന്നു. വഴിയിൽ ഫർണിച്ചറുണ്ട്, കസേരയുണ്ട്. കസേരയിൽ തട്ടി കാല് വേദനിച്ചു. കസേര വലിച്ചെറിഞ്ഞു. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഡെസ്കിൽ തട്ടി. ഡെസ്ക് മറച്ചിട്ടു, കാരണം നല്ല വേദനയുണ്ട്. അങ്ങനെ കുറച്ചു സമയം അദ്ദേഹം ഒന്ന് ചെറുതായിട്ടൊരു പര്യാലോചനക്ക് അദ്ദേഹം തയ്യാറായപ്പോഴാണ് മനസ്സിലായത് ഞാൻ വലിച്ചിടേണ്ടത് ഈ ഫർണിച്ചറിനെ ഒന്നല്ലായിരുന്നു, ഇവിടത്തെ ഇരുട്ടിനെയായിരുന്നു എന്ന ബോധത്തിലേക്ക് അദ്ദേഹം തിരിച്ചു. സത്യത്തിൽ നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മളെ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളെ, ബാഹ്യമായ കാര്യങ്ങളെ കുറ്റപ്പെടുത്തി നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് വെളിച്ചം.
അവസരം അല്പം ഒരു തിരിച്ചറിവിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമുക്ക് കാത്തു നിൽക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മള് പുതിയ തലമുറക്ക് ഒരുക്കി കൊടുക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റന്റ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അതിന്റെ വാല്യൂ അവർക്ക് അറിയുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് കാത്തിരുന്നുകൊണ്ട് ക്ഷമിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ക്ഷമ ഉണ്ടായിത്തീരണമെങ്കിൽ ദേഷ്യം എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ കാത്തിരിക്കാനുള്ള അവസരം നമ്മൾ. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ. ഇനി മൂന്നാമത്തെ പ്രധാന കാരണം, ലോ സെൽഫ് എസ്റ്റീം, അഥവാ നമുക്ക് നമ്മളെ കുറിച്ചുള്ള നമ്മളുടെ കഴിവുകളെ കുറിച്ച് വളരെ താഴ്ന്ന നിലവാരം. അതായത് എനിക്ക് എനിക്ക് അവൻ ചെയ്യുന്നത് നമ്മളെ കുറിച്ച് കഴിവിനെ കുറിച്ച് വളരെ ചെറിയ അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്കൊന്നും ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോ സെൽഫ് എസ്റ്റീം വർദ്ധിക്കണമെങ്കിൽ ചെയ്യേണ്ടവർ എന്ത് കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ അസംതൃപ്തി. എപ്പോഴും അസംതൃപ്തരായി പരിചയതല്ലത് പൂർണ്ണമല്ല, അത് ശരിയല്ല, ഈ തരത്തിലേക്ക് ചിന്തിക്കുന്നതിന് പകരം ഒരു നന്ദിയുടെ മനോഭാവം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം. അപ്പോൾ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ. മറ്റൊന്ന്, ദേഷ്യം വരുന്നതിന് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നൊന്ന് മാറി നിൽക്കുക. ഇരിക്കുകയാണെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നടക്കുക. നടക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിൽ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ഇന്നലെ ജസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ അങ്ങാടിയിൽ വാഹനങ്ങൾ ഇങ്ങനെ നിരന്തരയായി ബ്ലോക്കായി നിൽക്കുന്ന അപ്പോൾ നോക്കുമ്പോൾ തൊട്ടു മുമ്പിലെ ജംഗ്ഷനിൽ രണ്ട് വണ്ടിക്കാർ തമ്മിലുള്ള ഭയങ്കര വാക്കേറ്റം. അത് കയ്യേറ്റത്തിലേക്ക് എത്തിയില്ലെന്നേ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ഒരേ വിഷയമാണ് അവർ ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരറിയുന്നില്ല ഇവരുടെ അങ്ങനെ ഓടിച്ചെന്നതിൽ ഇടപെട്ട് അല്പമൊന്ന് മുന്നോട്ട് മാറ്റിയിടുവേണ്ടി സൈഡിലേക്കൊന്ന് മാറ്റിയിട് ഒന്ന് മുന്നോട്ട് മൂവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് മൂവ് ചെയ്തു. അങ്ങനെ കുറച്ച് മൂവ് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവരുടെ മാനസികാവസ്ഥ, അവരുടെ ഫീലിംഗ് തന്നെ മാറുകയും അവർ നേരെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇത് അതായത് നമ്മള് ഒരേ പൊസിഷനിൽ തന്നെ അങ്ങനെ ഇരുന്ന് ആ വിഷയത്തില് ആ വികാരത്തിലും മൂവ് ചെയ്യുകയാണെങ്കിൽ പരിധിവരെ ഈ വിഷയം
ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഉപാധികളില്ലാത്ത എല്ലാവരെയും അവരുടെ അവസ്ഥ വെച്ച് അവരുടെ ന്യൂസ് വെച്ച് തന്നെ അവരെ അംഗീകരിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ വളർത്തിയെടുക്കുക. എല്ലാവരെയും സ്നേഹിക്കുക. അവര് ഏതവസ്ഥയിൽ നിലകൊള്ളുന്നു, ഏത് മാനസികാവസ്ഥയിൽ നിലകൊള്ളുന്നു, ആ അവസ്ഥ ഉൾക്കൊണ്ട് തന്നെ അവരെ അംഗീകരിക്കുക. അങ്ങനെ ഉപാധികളില്ലാത്ത സ്നേഹം വളർത്തിക്കൊണ്ടുവന്നാൽ രണ്ടാമത്തെ കാര്യം ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശയവിനിമയം വളർത്തിക്കൊണ്ടുവരും. ഇതൊരു കുറച്ചുകൂടെ വലിയ വിഷയമാണ്, മറ്റൊരു വീഡിയോയിൽ തൽക്കാലം മറ്റൊരു ഈ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അടുത്ത വീഡിയോയിൽ ഇവിടെ വീണ്ടും കാണാം.